ആഷ്യൻ ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടിംഗ് ഫ്രം ദി പാത്ത് ഓഫ് ലൈഫ്, ജീവിതപാത ബൈ ചെറുകാട് ഗോവിന്ദ പിഷാരടി. ചെറുകാട് ഗോവിന്ദ പിഷാരടിയുടെ ആത്മകഥയാണ് ജീവിതപാത. അതിലെ ഒരു ഭാഗമാണ് ഇവിടെ പഠിക്കാനുള്ളത്. പിഷാരടി ഒരു ഹൈ കാസ്റ്റാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചെറുകാട് ഗോവിന്ദ പിഷാരടിക്ക് ദുരിതമനുഭവിക്കേണ്ടി വരുന്നത്? ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരളത്തിൽ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്ന മരുമക്കത്തായം എന്ന സമ്പ്രദായമാണ്. എന്താണ് മരുമക്കത്തായം? ഒരു കുടുംബത്തിൽ നമുക്കറിയാം പിതാവിൻ്റെ സ്വത്തുക്കൾ അവരുടെ മക്കൾക്കാണ് അവകാശം, അല്ലേ? എന്നാൽ മരുമക്കത്തായം നിലനിന്നിരുന്നപ്പോൾ അങ്ങനെയല്ല. സ്വത്തിൻ്റെ അവകാശി മരുമക്കളാണ്, അതായത് തൻ്റെ സഹോദരിയുടെ മകൻ. ചെറുകാടിൻ്റെ കാലത്ത് മരുമക്കത്തായം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് തൻ്റെ അമ്മാവനെക്കുറിച്ചാണ്. മരുമകനായ ചെറുകാടിന് മുഴുവൻ സ്വത്തും നൽകേണ്ടി വരുന്ന അമ്മാവനെക്കുറിച്ച്. ഈ കാരണത്താൽ തന്നെ ചെറുകാടിനെ അയാൾ ജീവിതത്തിൽ കഷ്ടപ്പെടുത്തുന്നു. സ്ത്രീകൾ കല്യാണം കഴിഞ്ഞാലും അവരുടെ സ്വന്തം വീട്ടിൽ തന്നെയായിരിക്കും അധിക സമയങ്ങളിലും. അവരുടെ മക്കൾക്കാണ് സ്വത്തിന് അവകാശവും അമ്മാവന്മാരാണ് മരുമക്കളുടെ കാര്യങ്ങൾ കൂടുതലായി നോക്കി നടത്തുന്നത്. ചെറുകാട് എന്നത് ഗോവിന്ദ പിഷാരടിയുടെ തൂലികാനാമമാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇവിടെ ചെറുകാട് ഗോവിന്ദ പിഷാരടിക്ക് രണ്ടമ്മാവന്മാരാണുള്ളത്, വല്യമ്മാമനും കുഞ്ഞമ്മാമനും. എന്താണ് ഈ കുട്ടിയൊന്നും പഠിപ്പിക്കാത്തത്? തൻ്റെ അങ്കിളായ കുഞ്ഞമ്മാമനെ ഏറ്റവും അധികം അസ്വസ്ഥനാക്കിയത് ഈ ചോദ്യമാണ്. നെയ്ബേഴ്സും റിലേറ്റീവ്സും ഗസ്റ്റുകളും എല്ലാവരും ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെ. ചെറുകാട് അച്ഛൻ്റെ വീട്ടിൽ പോയി തിരിച്ച് അമ്മ വീട്ടിലെത്തിയപ്പോൾ മുതലുള്ള ചോദ്യമാണ്. ആദ്യം പറഞ്ഞതുപോലെ മരുമക്കത്തായമുള്ളതിനാൽ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛനെ കാണാൻ ഇടയ്ക്കൊന്ന് പോകും. ചെറുകാടിനെ പഠിക്കാൻ അയക്കാത്തതിൻ്റെ പേരിലുള്ള ഈ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിരിക്കണം തൻ്റെ ഭാര്യയ്ക്കായി അയാൾ വീട് പണിയുന്ന തിരക്കിലും ചെറുകാടിനെ ജ്യോതിഷവും നാരായണീയം എന്നതിലെ ശ്ലോകവും പനയോലയിൽ എഴുതി പഠിപ്പിച്ചത്. എങ്കിലും അവനെ സ്കൂളിൽ അയക്കാൻ അയാൾ തയ്യാറായില്ല. ഇവിടെ കാണാം, ഭാര്യയ്ക്കായി വീട് പണിയുന്ന തിരക്കിൽ എന്ന് വെച്ചാൽ മരുമക്കത്തായമുള്ളതിനാൽ തൻ്റെ സ്വത്തുക്കൾ മരുമകനായ ചെറുകാടിന് നൽകണം. അതിനു മുൻപ് തൻ്റെ ഭാര്യയുടെ പേരിലേക്ക് കഴിയും വിധം സ്വത്തുക്കൾ മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെറുകാടിൻ്റെ അമ്മായിയാണ്. പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും കുഞ്ഞമ്മാമൻ അവനെ തല്ലുമായിരുന്നു. അമ്മ അവനെ തല്ലരുത് എന്ന് പറയുമ്പോൾ കുഞ്ഞമ്മാമൻ പഠിപ്പിക്കലും നിർത്തും. അടിക്കാതെ എങ്ങനെ പഠിപ്പിക്കും? കുഞ്ഞമ്മാമൻ ചോദിക്കും. എന്നാലും ഈ കുട്ടിയെ എന്താണൊന്നും പഠിപ്പിക്കാത്തത്? സമൂഹത്തിൽ നിന്നും ചോദ്യം ഉയർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞമ്മാമൻ ഉത്തരം പറയാൻ തുടങ്ങി. അവൻ ഈ പഠിത്തം തന്നെ ധാരാളമാണ്. ഞാൻ ജീവിക്കുന്നത് പഠിച്ചിട്ടാണോ? അവന് വായിക്കാനും എഴുതാനും അറിയാം, കൂടാതെ ജ്യോതിഷവും അറിയാം. പക്ഷേ 7 വയസ്സ് തികച്ചുള്ള ഈ കുട്ടിക്ക് എഴുത്തും വായനയും ജ്യോതിഷവും ഒന്നിച്ച് സാധിക്കുമോ? ആളുകൾ അത് വിശ്വസിച്ചില്ല. പിന്നീട് ചോദ്യം മാറി, അവനെ നിങ്ങൾ എന്തുകൊണ്ട് സ്കൂളിൽ അയക്കുന്നില്ല? 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചൂടെ? ആ സമയത്ത് ഗ്രാമങ്ങളിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ആരംഭിച്ച കാലമായിരുന്നു. പിഷാരടി വളരെ ഉയർന്ന കാസ്റ്റ് ആയതിനാൽ തന്നെ പെരിന്തൽമണ്ണയിലും മഞ്ചേരിയിലും ചെറുപ്ലശ്ശേരിയിലുമൊക്കെ ഇങ്ങനെ ഉയർന്ന ജാതിയിലെ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നു. ഒരിക്കൽ പരുത്തിയിൽ കൃഷ്ണൻ നായർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഗോവിന്ദ പിഷാരടിയെ സ്കൂളിൽ അയക്കാത്തത്? അദ്ദേഹത്തിൻ്റെ മരുമകനെ അദ്ദേഹം പെരിന്തൽമണ്ണയിലെ ഹൈസ്കൂളിലാണ് അയച്ചത്. അദ്ദേഹം തുടർന്നു, ഞങ്ങളുടെ ചേറാട്ട് കുടുംബം സമ്പന്നമാണ്. ഒരാൺകുട്ടിയേ ഉള്ളൂ, അവൻ സമർത്ഥനുമാണ്, ഗോവിന്ദൻ എന്ന പേര്. അവനെ ഞങ്ങൾ സ്കൂളിൽ അയച്ചു, പരുത്തിയിൽ കൃഷ്ണൻ നായർ പറഞ്ഞു. ഇവിടെ പറയുന്ന ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. നമ്മുടെ ഓദരല്ല, നമ്മുടെ ഓദറിൻ്റെ പേര് ഗോവിന്ദൻ പിഷാരടി എന്നാണ്. അന്നത്തെ കാലത്ത് സ്കൂൾ എഡ്യൂക്കേഷൻ വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറുകാടിനെ അമ്മാവൻ സ്കൂളിൽ അയക്കാത്തതും. കുഞ്ഞമ്മാമൻ ഇത് കേട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി. അയാൾ പരുത്തിയിൽ കൃഷ്ണൻ നായരോട് പറഞ്ഞു, നിങ്ങൾക്ക് സാലറിയുണ്ട്, ഞാൻ അതുപോലെയല്ല, സമ്പത്തുണ്ട്, എന്നാൽ അതനുസരിച്ചുള്ള മരുമക്കളുമുണ്ട്. കുടുംബക്കാർ കുഞ്ഞമ്മാമനോട് പറയും, കുഞ്ഞപ്പടി, നീ നോക്കിയാൽ ഇപ്പോൾ ഇവനെ സ്കൂളിൽ അയക്കാൻ കഴിയും. അവൻ പഠിച്ചൊരു ജോലി സമ്പാദിച്ചാൽ അത് കുടുംബത്തിന് നല്ലതല്ലേ? അതിൻ്റെ കൂടെ തങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പഠിച്ച് സർക്കാർ ജോലി മേടിച്ച ആളുകളുടെ പേരും നിരത്തി. മരത്തിൽ കയറുന്ന കുരങ്ങനെ കല്ലെറിയും പോലെ കുഞ്ഞപ്പടി എന്ന ചെറുകാടിൻ്റെ കുഞ്ഞമ്മാമനെ ആളുകൾ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. മരുമക്കൾക്ക് കൊടുക്കുന്നതിന് മുൻപ് അമ്മാവൻ അമ്മായുടെ വീട്ടിലേക്ക് സ്വത്തുക്കൾ കടത്തുമ്പോൾ, വീടും സ്ഥലവും വാങ്ങുമ്പോൾ എക്സ്പെൻസീവായ എഡ്യൂക്കേഷൻ ഗോവിന്ദൻ പിഷാരടിക്ക് നൽകുക എന്നത് അയാൾക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഈ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ തുടങ്ങി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയ മാവൻ വരുന്നത്, ആന്തലിലെ രാഘവ പിഷാരടി. അയാൾ അനിയനായ കുഞ്ഞപ്പടി എന്ന ചെറുകാടിൻ്റെ കുഞ്ഞമ്മാമനോട് പറഞ്ഞു, നീ ഇവനെ ഇങ്ങനെ ഒരു പ്രാകൃത മനുഷ്യനായി വളർത്തിക്കോ, അവസാനം ഇവൻ നിന്റെ തല തന്നെ കടിച്ചുകൊണ്ടു പോകും, ഇങ്ങ് നോക്ക്. അയാൾ തൻ്റെ കൈ കാണിച്ചു കൊടുത്തു. എന്താ ഇത്? കുഞ്ഞമ്മാമൻ ആ മുറിവ് നോക്കി ചോദിച്ചു. രാഘവൻ്റെ പല്ലിൻ്റെ പാടുകൾ, നാണിക്കുട്ടിയുടെ മകൻ്റെ. ഇവിടെ മരുമക്കത്തായമാണ് വീണ്ടും. വല്യമ്മാവൻ്റെ സഹോദരിയായ നാണിക്കുട്ടിയുടെ മകനാണ് രാഘവൻ. ഈ രാഘവനാണ് ഭാവിയിൽ വല്യമ്മാവൻ്റെ സ്വത്തുകൾ കിട്ടുക. രാഘവ പിഷാരടി ആ മുറിവ് എങ്ങനെയുണ്ടായെന്ന് കഥ പറയാൻ തുടങ്ങി. എൻ്റെ മരുമകനെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി. നുണയനും കള്ളനും മോശം സ്ത്രീകളുമായുള്ള കൂട്ടുകെട്ടു. ശാസിച്ചാൽ വെറുതെ തലയാട്ടും, എന്നിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അങ്ങനെ അവനെ ഞാൻ വീട്ടിൽ നിന്നും പുറത്താക്കി. എന്നാൽ അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ തുടങ്ങി. അമ്പലത്തിലെ അരി മോഷ്ടിക്കാൻ ആരംഭിച്ചു അവൻ. ഞങ്ങളിപ്പോൾ പട്ടിണിയിലാണ്. അവൻ അരി കട്ടുകൊണ്ടുപോകും, കുറേ അവൻ തിന്നും, ബാക്കിയുള്ളത് വിൽക്കും, എന്നിട്ട് അതിൽ നിന്നും ബീഡിയും പുകയിലയും ഒക്കെ വാങ്ങും. ഒരിക്കൽ ഞാൻ അമ്പലത്തിൻ്റെ പാചകശാലയിൽ ഒളിച്ചിരുന്നു. ആ കള്ളൻ വന്നു, ചെമ്പിൽ തന്നെ കൈവച്ചു, ആറ് നാഗയെടുത്തു. ഞാൻ ചാടി വീണ് അവനെ പിടിച്ചു. വീട്ടിൽ ഞങ്ങൾ പട്ടിണിയിലാണ്, എനിക്കും വിശപ്പുണ്ട്, വല്യമ്മാവൻ അവനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഴിക്കണ്ടേ രാഘവനമ്മാവ എന്ന് അവനും ചോദിച്ചു. ചെമ്പ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു. അവസാനം അവൻ എൻ്റെ കയ്യിൽ കടിച്ചു. എൻ്റെ കയ്യിൽ നിന്നും ചെമ്പ് താഴെ വീണു. കയ്യിൽ രക്തം വരാൻ തുടങ്ങി. രക്തം വീണാൽ ക്ഷേത്രം അശുദ്ധമാകുന്നതിനാൽ മുറിവ് അമർത്തി ഞാൻ ഇറങ്ങി ഓടി. കുഞ്ഞമ്മാമനും രാഘവ പിഷാരടിയും മുറിവിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അക്രമാസക്തനാകാവുന്ന ഒരു മരുമകൻ, കുടുംബത്തിലുണ്ടായാലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞമ്മാമന് ആ മുറിവ് കാണിച്ചു കൊടുത്തു. മരുമക്കത്തായമുള്ള കുടുംബങ്ങളിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, സഹോദരിയുടെ ഭർത്താവ് അതിസമർത്ഥനാകുന്നത്. രണ്ട്, തിരിച്ചു കടിക്കാൻ സാധ്യതയുള്ള ഒരു മരുമകൻ. എന്നാൽ ആദ്യത്തേതിൽ ടെൻഷൻ വേണ്ട. കാരണം എൻ്റെ അച്ഛൻ ഒരു പാവമാണ്, വായിൽ കൈയിട്ടാൽ പോലും കടിക്കില്ല. എൻ്റെ സഹോദരി കുട്ടിയോപ്പോളിൻ്റെ ഭർത്താവ് കുഞ്ഞമ്മാമനോട് ഒത്തുപോകാൻ സാധിക്കാത്തതുകൊണ്ട് അടി ഒഴിവാക്കാൻ മരുമക്കത്തായും ഒഴിവാക്കി പോവുകയാണ്. മറ്റേ സഹോദരി മാളു ഓപ്പോളിൻ്റെ ഹസ്ബൻഡ് ബ്ലാക്ക് പട്ടേരി ഒരു മരമണ്ടനാണ്. കുഞ്ഞമ്മാമന് ഇവരെ ഒന്നും അതുകൊണ്ട് പേടിക്കണ്ട. എന്നാൽ മരുമകൻ എന്ന വിത്ത് മരമാകുമ്പോൾ പലതും നടക്കുമെന്ന് പറഞ്ഞു വയ്ക്കുന്നു ഇവിടെ ചെറുകാട്. സമ്പത്തുണ്ടായിട്ടും പണത്തിനോടുള്ള അതിമോഹം കൊണ്ട് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകാതിരിക്കുകയാണിവിടെ. കേരളത്തിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഫലം അനുഭവിക്കുന്നത് നിഷ്കളങ്കരായിരുന്നു.